ഈശോമിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, തപസ്സുകാലം 2020 മാർച്ച് 5 വേഴം, ഒന്നാം വായന എസ്തർ പ്രവാചകന പുസ്തകത്തിൽ നിന്ന് അധ്യായം 10 3 മുതൽ 5 വരെയും 12 മുതൽ 14 വരെയും മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 7 7 മുതൽ 12 വരെയും തിരുവചനങ്ങൾ. ഓസ്കാർ എലിയാസൻ എന്ന കവി ഇപ്രകാരം എഴുതി: കടക്കുവാൻ പ്രയാസമെന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും നദികളുണ്ടോ? തുരകമുണ്ടാക്കി കടക്കുവാൻ പ്രയാസമുള്ള ഏതെങ്കിലും പർവ്വതനിരകളുണ്ടോ? ഈ ചോദ്യങ്ങൾക്ക് അദ്ദേഹം തന്നെ മറുപടി പറയുന്നു. അസാധ്യമെന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ ദൈവം പ്രത്യേകം ശ്രദ്ധിക്കുന്നു എന്ന്. ഇത് ഒരു സുവാർത്തയാണ്. കാരണം ഓരോ ക്രിസ്ത്യാനിയും ജീവിതപാതയിൽ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുന്നവനാണ്. കർത്താവിനോടുള്ള അനുസരണത്തിൽ നടക്കുന്നുവെങ്കിലും അടഞ്ഞവാതിൽ നിന്റെ പാതയെ തടസ്സപ്പെടുത്തുന്നുവെങ്കിൽ വിശ്വാസത്തിന്റെ പാത സ്വീകരിക്കുക. കാരണം ദൈവം നിനക്ക് വേണ്ടി വാതിൽ തുറക്കാതിരിക്കില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അധ്യായ 55 10 11 തിരുവചനങ്ങൾ പറയുന്നു: മഴയും മഞ്ഞും ആകാശത്തു നിന്നും വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു, അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകുന്നു, എന്റെ അധരങ്ങളിൽ നിന്നും പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ. ആഴമായ വിശ്വാസത്തോടും ദൈവാശ്രയബോധത്തോടും പ്രാർത്ഥിക്കുന്നവരുടെ വാക്കുകളും ചെയ്തികളും ഇതുപോലെ തന്നെയാണ്. ഒരു സംഭാഷണവും വ്യക്തമാകുന്നില്ല, ഒരു അന്വേഷണവും വൃഥാവിലാകുന്നില്ല, ഒരു വാതിലും നിരന്തരമായി അടഞ്ഞുകിടക്കുന്നില്ല. ചോദിച്ചാൽ ലഭിക്കും, അന്വേഷിച്ചാൽ കണ്ടെത്തും, മുട്ടിയാൽ തുറന്നു കിട്ടും. ഇവിടെ മനസ്സിൽ തീഷ്ണതയും ഉള്ളിലെ ആഗ്രഹവുമാണ് പ്രധാനം. അന്ധകാരത്തിന്റെ, അന്ധവിശ്വാസത്തിന്റെ, അവിശ്വാസത്തിന്റെ കെട്ടുകൾ പൊട്ടിച്ച് സ്വതന്ത്രമായി വിശാല മനസ്സോടെ നമുക്ക് അന്വേഷിക്കാം. ഈശ്വരൻ നമുക്ക് സമീപസ്ഥനാകും. ആമേൻ.